കുട്ടികളെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചാണ് പഠിച്ചത് ഒരു കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിലൊരു ഇഎംഎഫ് ഉണ്ടാകുന്നതാണല്ലോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇനി നമുക്ക് പഠിക്കേണ്ടത് രണ്ട് തരം വൈദ്യുതിയെ കുറിച്ചാണ് രണ്ട് തരം കറന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്നും ഡയറക്റ്റ് കറന്റ് എന്നും രണ്ട് തരം കറന്റുകൾ ഉണ്ട് രണ്ട് തരം വൈദ്യുതി ഉണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നത് നമുക്ക് ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം ഈ പരീക്ഷണത്തിനു വേണ്ടി നമ്മൾ ആദ്യം ഉപയോഗിച്ച ഗാൽവനോമീറ്റർ ഒരു കോയിൽ നമുക്ക് എടുക്കാം പിന്നീട് ഒരു ബാറ്ററിയിൽ നിന്നുള്ള ഒരു വൈദ്യുതിയും ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാം നമുക്ക് ഈ പരീക്ഷണത്തിൽ നിന്നും എന്താണ് എസി ഡിസി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഡയറക്റ്റ് കറണ്ട് ഇവ എന്താണെന്ന് മനസ്സിലാക്കാം ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ഒരു ഗാൽവനോമീറ്ററും ഒരു സെല്ലുമുണ്ട് സെല്ലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈദ്യുതി ഏത് രീതിയിലുള്ളതാണെന്ന് ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് തരത്തിലുള്ള വൈദ്യുതിയിൽ ഒന്നാമത്തേതായ ഡയറക്റ്റ് കറണ്ടാണ് ഗാൽവനോമീറ്ററുമായി സെല്ല് കണക്റ്റ് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ ശ്രദ്ധിക്കുക സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു നെഗറ്റീവ് ടെർമിനൽ ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തു ഇപ്പോൾ ശ്രദ്ധിക്കുക ഒരു വശത്തേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടായി ഇപ്പോൾ ശ്രദ്ധിക്കുക ഒരു വശത്തേക്ക് മാത്രമാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത് ഇവിടെയും ശ്രദ്ധിക്കുക ഒരു വശത്തേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടായി അതായത് ഈ സെല്ലിനെ ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് മാത്രമാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് ഒരു വശത്തേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഗാൽവനോമീറ്ററിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഗാൽവനോമീറ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ ഇൻറ്റൻസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഗാൽവനോമീറ്ററിൽ ഒരു വശത്തേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരു വശത്തേക്ക് മാത്രമാണെന്നുള്ളതാണ് ഈ രീതിയിൽ ഒരു വശത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിശയിൽ മാത്രം പ്രവഹിക്കുന്ന വൈദ്യുതിയെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് ഇസ് എ കറണ്ട് ദറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച കോയിൽ ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ സമീപത്തായിട്ട് ഒരു മാഗ്നറ്റുമിരി ഉണ്ട് നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഈ മാഗ്നറ്റിനെ കോയിലിന് സമീപം ഞാൻ ചലിപ്പിക്കുകയാണ് നോക്കുക ഈ കോയിലിന് സമീപം ഞാൻ ഈ മാഗ്നറ്റ് ചലിപ്പിക്കുന്നു ഇപ്പോൾ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ ശ്രദ്ധിക്കുക ഗാൽവനോമീറ്ററിലെ മീൻ പൊസിഷൻ അതായത് സീറോയിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് ഇവിടെ രണ്ട് വശത്തേക്കുമുള്ള കറണ്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് ദിശ മാറുന്നതായിരിക്കും ഈ രീതിയിലുള്ള കറണ്ടിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇസ് എ കറണ്ട് ദ ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ഒന്നുകൂടി ശ്രദ്ധിക്കുക ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് തരത്തിലാണ് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം പഠിക്കാം അതായത് ഞാനിവിടെ ഒരു ചൂലും എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കത്തിയും എടുത്തിട്ടുണ്ട് ഈ ചൂല് ഈർക്കിൽ കൊണ്ട് ഉള്ള ചൂലാണ് ഈ ചൂലില് ഇങ്ങനെ ഈർക്കിളുകളുണ്ട് എൻ്റെ കയ്യിൽ ഒരു കത്തിയും ഉണ്ട് നമ്മള് സങ്കല്പിച്ച് പഠിക്കുകയാണ് നമ്മള് ഇതിനെ ഈ കത്തിയെ നമ്മള് കണ്ടക്ടറായിട്ട് ഈ ചൂലിലെ ഈർക്കിലുകളെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആയിട്ടും നമ്മൾ സങ്കല്പിക്കുക അതായത് ഈ ചൂലിലെ ഈർക്കിലുകൾ പോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉള്ള ഒരു ഫീൽഡിലാണ് ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നത്
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് വളരെ വേഗ ആയിട്ട് പറഞ്ഞു പോയതാണ്. റൈറ്റ് ഹാൻഡ് റൂളിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. Cuts the magnetic flux lines in perpendicular manner. The magnet conductor, the induced EMF will be maximum. The magnetic flux lines in a perpendicular ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മാക്സിമം ആണെന്ന് നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾക്കത് വളരെ വ്യക്തമായി കാണില്ല. നമുക്കിവിടെ ഈ പരീക്ഷണവും ചെയ്ത് നോക്കാം. ഇവിടെ ഈ ചൂലിലെ ഈർക്കിലുകൾ, ഇപ്പോൾ ഈർക്കിലുകളല്ല, എന്താ പിന്നെ അത്? ഇത് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആണ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ ഈ കണ്ടക്ടർ കട്ട് ചെയ്യുന്നു. ഈ കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ രണ്ട് രീതിയിൽ കട്ട് ചെയ്യാം. പിന്നെ പെർപെൻഡിക്കുലർ മാനർ, അതായത് ദ കണ്ടക്ടർ കട്ട്സ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്, ഇങ്ങനെയാണ് കണ്ടക്ടർ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, കണ്ടക്ടർ അത് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ കത്തിക്ക് നല്ല മൂർച്ചയുണ്ട് എങ്കിൽ, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ എത്ര ഈർക്കിലുകൾ കട്ട് ചെയ്യും? ഈ ചൂലിലെ എല്ലാ ഈർക്കിലുകളും കട്ടായി പോകും അല്ലേ? ഞാൻ കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരണ്ടല്ലോ, ഈ ചൂല് കളയണ്ടല്ലോ. അപ്പോ ഇങ്ങനെ ഈ കണ്ടക്ടർ ഉപയോഗിച്ച മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്താൽ മാക്സിമം ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഫ്ലക്സ് ചേഞ്ച് ഈസ് മാക്സിമം വെൻ ദ കണ്ടക്ടർ ഈസ് മൂവ് പെർപെൻഡിക്കുലർ ടു ഫ്ലക്സ് ലൈൻസ്. ഇനി വേറൊരു സിറ്റുവേഷൻ നിങ്ങൾ സങ്കല്പിക്കുക. ഈ ചൂല് ഞാൻ ഇങ്ങനെ നിർത്തിയിരിക്കും. ഞാൻ ഈ കത്തി ഉപയോഗിച്ച് ഈ ചൂലിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എല്ലാ ഈർക്കിളുകളും കട്ടാവൂ? ഈ കത്തി പോരുന്നിടത്തുള്ള ഒന്നോ രണ്ടോ ഈർക്കിളുകൾ മാത്രം കട്ടാവും, ചിലപ്പോൾ ഒന്നും കട്ടായില്ല എന്ന് തന്നെ ഇരിക്കും അല്ലെ? അപ്പോ ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താ, ദിസ് ഈസ് കണ്ടക്ടർ എന്നല്ലേ പറഞ്ഞത്. ഈ കണ്ടക്ടർ മൂവ്സ് പാരലൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അല്ലേ? ഈ ഈർക്കിലുകൾ ഫ്ലക്സ് ലൈൻസ് ആണെന്ന് പറഞ്ഞു. ഈ ഈർക്കിലുകൾക്ക് പാരലൽ ആയിട്ടാണ് എന്ത് മൂവ് ചെയ്യുന്നത്, കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. When the conductor moves parallel to magnetic flux lines, the flux change is minimum. When the conductor moves perpendicular to magnetic flux lines, the flux change is maximum. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏത് സാഹചര്യത്തിലായിരിക്കും കൂടുതൽ ഇ എം എഫ് ഉണ്ടാകുന്നത്? അതായത് കണ്ടക്ടർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണോ, കണ്ടക്ടർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണോ കൂടുതൽ ഇ എം എഫ് ഉണ്ടാകുന്നത്? ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, കാരണം ഫ്ലക്സ് ചേഞ്ച് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ഇവിടെ ഫ്ലക്സ് ചേഞ്ച് എന്തായിരിക്കും, മിനിമം ആയിരിക്കും. മിനിമം ഫ്ലക്സ് ലൈൻസിനെ ഇങ്ങനെ മൂവ് ചെയ്താൽ കട്ട് ചെയ്യൂ. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മാക്സിമം ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നു. അപ്പോ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് മാക്സിമം ആണ് വെൻ ദ കണ്ടക്ടർ മൂവ്സ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്. ഫ്ലക്സ് ചേഞ്ച് ഈസ് മിനിമം വെൻ ദ കണ്ടക്ടർ മൂവ്സ് പാരലൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്. ഓക്കെ, ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കോയില് മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ കുട്ടികൾ വരാം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കോയിലുമായിട്ട് കണക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഏത് രീതിയിലാണ് ചേഞ്ച് ചെയ്യുന്നതെന്നും ആ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് മൂലം കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫിന്റെ ഡയറക്ഷനും ഇന്റൻസിറ്റിയും ഒക്കെ എന്താണെന്നുമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാനൊരു കോയിൽ എടുക്കുകയാണ്. ഇത് ഇപ്പോൾ ഒരു പി വി സി പൈപ്പ് അല്ലേ എന്ന് നിങ്ങൾ ചോദിക്കാം, പക്ഷേ ഇത് പി വി സി പൈപ്പ് അല്ല, ഇപ്പോൾ ഇതൊരു കോയിലാണ്. ഒരു കോയിലിന്റെ ഒരു ചുറ്റാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. എന്താണ് ഈ ചുറ്റിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പി വി സി പൈപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചുറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ കോയിലിന്റെ എല്ലാ ചുറ്റുകളിലും സംഭവിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? എപ്പോഴെങ്കിലും ഒരു കണ്ടക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ അതിനകത്ത് ഇ എം എഫ് ഉണ്ടാകുന്നു. അപ്പോ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ കോയിൽ കറങ്ങുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ്.
നോർത്ത് പോൾ ഇവിടെ സൗത്ത് പോൾ ഇവിടെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇങ്ങനെ പോകുന്നു. അപ്പൊ ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ, ചിത്രത്തിൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കാണാൻ മേലേ ഇതേ രീതിയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇതിലേക്ക് കടന്നു പോകുന്നു. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കടന്നു പോകുന്ന സ്ഥലത്തു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കോയിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫ്ലക്സ് ഏത് രീതിയിലാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായോ? ഫ്ലക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിൽ ഇതിൽ എങ്ങനെയാണ് EMF ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഓക്കെ, അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ കോയിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പോവുകയാണ്. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പോകുമ്പോൾ ആ കോയിലിന്റെ ആദ്യത്തെ അവസ്ഥ ഇതാണ്. ഈ കോയില് കറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥ. ഇപ്പൊ കോയില് കറങ്ങുന്നില്ല, EMF 0 ആയിരിക്കും. ആ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്രാഫില് അതായത് ഫിഗർ 3.6 അല്ലെ, 3.6 ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് ശ്രദ്ധിക്കുക, ആ ഗ്രാഫില് ആദ്യം 0 ആയിരിക്കും EMF. അപ്പൊ കോയിലിന്റെ അവസ്ഥ ഇതാണ്, കോയിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെ. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കോയിൽ ആദ്യമായിട്ടിരുന്നത്, അത് ഇങ്ങനെയായി. അപ്പൊ എത്ര ഡിഗ്രി ആയി? 90 ഡിഗ്രി ആയി. കോയിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഇവിടെ വരെ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന് സംഭവിക്കുന്ന ഫ്ലക്സ് ചേഞ്ച് എങ്ങനെയായിരിക്കും? ഇതിന് ഫ്ലക്സ് ചേഞ്ച് കൂടുതലായിട്ട് നടക്കും. കാരണം എന്താ, നോർത്ത് പോളിൽ നിന്ന് ഇവിടെ നോർത്ത് പോളാണ്, ഇവിടെ സൗത്ത് പോളാണ്. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കടന്നു പോവുകയാണ്. അപ്പോ ഈ സ്ഥലത്തെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് പാരലൽ ആയിട്ടായിരിക്കും ഇപ്പൊ മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴെങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ആ ചൂല കട്ട് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിലുണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് എങ്ങനെയായിരിക്കും? മാക്സിമം ആയിരിക്കും. കോയിലിന്റെ ഈ അവസ്ഥയിലോ വീണ്ടും ഒരു 90 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്തു. അതായത് ഇത് ഈ ബ്ലാക്ക് ഭാഗം ആദ്യം ഇവിടെ ആയിരുന്നു, അത് തിരിച്ച് ഇവിടെ എത്തി. അതിന്റെ അർത്ഥം 90 + 90 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഇപ്പൊ EMF 0 ആയിരിക്കും. കാരണം എന്താണ്? ഇപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് പാരലൽ ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ EMF വീണ്ടും മാക്സിമം ആയി, പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോ EMF മാക്സിമം ആയി, അത് ഈ ഡയറക്ഷനിലാണ് കട്ട് ചെയ്തത് ഫ്ലക്സ് ലൈൻസിന്. ഈ ബ്ലാക്ക് ഉള്ള ഭാഗം ശ്രദ്ധിക്കുക, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും EMF മാക്സിമം ആവും. പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ EMF ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്ന ആ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന EMF എന്താ? EMF മാക്സിമം ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വീണ്ടും EMF എന്താകുന്നു? 0 ആകുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിൽ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള 4 അവസ്ഥകൾ. ഇപ്പോൾ EMF 0, EMF മാക്സിമം, EMF വീണ്ടും 0, EMF മാക്സിമം ആണ് ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ ഈ ഡയറക്ഷനിലായിരുന്നു ആദ്യം മാക്സിമം ആയത്, ഇവിടെ ഈ ഡയറക്ഷനിലാണ് മാക്സിമം ആയത്. വീണ്ടും 0 ആവും. അപ്പൊ ഈ കോയിലിൽ ഉണ്ടാകുന്ന EMF 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി, ഈ 3 അവസ്ഥകളിലും കോയിലിൽ ഉണ്ടാകുന്ന EMF ഡിഫറെന്റ് ആയിരിക്കും. 0 മാക്സിമം 0 മാക്സിമം ഇവക്കിടയിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ കറണ്ടിന്റെ ഡയറക്ഷനും മാറുന്നതായിരിക്കും. അതിന് കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നു, കറണ്ടിന്റെ ഇന്റൻസിറ്റി മാറുന്നു. അതിനനുസരിച്ചുള്ള ഗ്രാഫാണ് ഫിഗർ 3.6 നൽകിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും ഉള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈക്ലോഫേസി ആണ് ആദ്യമായിട്ട്. സൈക്ലോഫേസി എന്ന് പറഞ്ഞാൽ ദ ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റഡ് ഇൻ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ, ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ ഒരു ഡയറക്ഷനിൽ ഉണ്ടാകുന്ന EMF-ഉം, ആൻഡ് ദ ജനറേറ്റഡ് ഇൻ ദ സെക്കൻഡ് ഹാഫ് റൊട്ടേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ടുഗദർ ഫോം സൈക്ലോഫേസി. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആ ഗ്രാഫ്, ആ ഗ്രാഫിൻ്റെ ഒരു സൈഡിലേക്കുള്ള ഒരു വശത്തേക്കുള്ള റൊട്ടേഷൻ ഉണ്ടാകുന്ന ഒരു ഹാഫ് സൈക്കിളും അടുത്ത വശത്തേക്കുണ്ടാ റൊട്ടേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹാഫ് സൈക്കിളും ചേർന്നുണ്ടാകുന്ന ഫുൾ ഗ്രാഫിനെയാണ് നമ്മൾ സൈക്ലോഫേസി എന്ന് പറയുന്നത്.
ഫ്രീക്വൻസി ഓഫ് എ സി ആണ് അടുത്തതായിട്ട്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് എ സി. എത്ര തവണ ആർമേച്ചർ, അതായത് ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി അത്രയും സൈക്കിൾസ് ഉണ്ടാകും ഒരു സെക്കൻഡിൽ. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ഓഫ് എ സി. ദ ഫ്രീക്വൻസി ഓഫ് എ സി ജനറേറ്റഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ അവർ കൺട്രി ഈസ് 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ഓർ 50 ഹെർട്സ്. ഇനി പിരീഡ് എന്താണ്? പിരീഡ് ഓഫ് എ സി, ടൈം ടേക്കൺ ബൈ ദ ആർമേച്ചർ കോയിൽ. ആർമേച്ചർ കോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കോയിൽ ഫോർ ഫുൾ റൊട്ടേഷൻ. നമ്മൾ പറഞ്ഞു 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ആ 360 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ പിരീഡ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളെ കുറിച്ചാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ഉപകരണം ഏതാണ്? വൈദ്യുതി ഉണ്ടാക്കുന്ന ഉപകരണമാണ്. അതായത് വൈദ്യുതി ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസിംഗ് ഇൻ ദ കോയിൽ. ഒരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, ആ പ്രവർത്തനത്തെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മൈക്കിൾ ഫാരഡെ കണ്ടുപിടിച്ചപ്പോൾ, മൈക്കിൾ ഫാരഡെയുടെ കണ്ടുപിടുത്തത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴും പറഞ്ഞത് എന്താണ്? അക്കാലത്ത് വൈദ്യുതിയുടെ ഉൽപാദനം എന്ന് പറയുന്നത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു എന്നതാണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിൽ ആദ്യത്തേത് ജനറേറ്ററാണ്. ജനറേറ്ററിന്റെ ഉപയോഗം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമായതുകൊണ്ട് തന്നെ രണ്ടു തരം വൈദ്യുതി നമ്മൾ മനസ്സിലാക്കിയ രണ്ടു തരം വൈദ്യുതി ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും. ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും ഉൽപ്പാദിപ്പിക്കാനുള്ള വ്യത്യസ്ത ജനറേറ്ററുകളുണ്ട്. അവയെ നമ്മൾ AC ജനറേറ്റർ എന്നും DC ജനറേറ്റർ എന്നുമാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് AC ജനറേറ്ററിനെ കുറിച്ചും DC ജനറേറ്ററിനെ കുറിച്ചുമാണ്. AC ജനറേറ്ററിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഇടയ്ക്ക് ABCD എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ആർമേച്ചർ കോയിലിൻ്റെ ഒരു ടേണാണ്. ആ ടേണിൻ്റെ എൻഡുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നതാണ് സ്ലിപ്പ് റിങ്ങുകൾ. ആ റിങ്ങിൻ്റെ പേര് സ്ലിപ്പ് റിങ്ങുകൾ എന്നാണ്. സ്ലിപ്പ് റിങ്ങുകളുമായിട്ട് കോൺടാക്റ്റ് വരത്തക്ക രീതിയിലാണ് ഗ്രാഫൈറ്റ് ബ്രഷുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വിച്ച് ആർ ദ പാർട്സ് ഓഫ് AC ജനറേറ്റർ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതിക്കോളണം: അൻ ആർമേച്ചർ കോയിൽ കേപ്പബിൾ ഓഫ് റൊട്ടേറ്റിംഗ് ഫ്രീലി ബിറ്റ്വീൻ എ പെയർ ഓഫ് മാഗ്നറ്റിക് പോൾസ്. സ്ലിപ്പ് റിങ്സ് കണക്റ്റഡ് ടു ദ എൻഡ്സ് ഓഫ് ആർമേച്ചർ കോയിൽ. ആൻഡ് ഗ്രാഫൈറ്റ് ബ്രഷസ് ഇൻ കോൺടാക്ട് വിത്ത് സ്ലിപ്പ് റിങ്സ് ആർ ദ ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓഫ് AC ജനറേറ്റർ. കുട്ടികളെ, നമ്മൾ ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കോയിലുണ്ടാകുന്ന EMF വേരിയേഷൻ ഏത് രീതിയിലാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ വേരിയേഷൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ജനറേറ്റർ എന്താണ്, ജനറേറ്ററിന്റെ പാർട്സ് എന്താണെന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ജനറേറ്ററിന്റെ വർക്കിങ്ങിലേക്ക് വരികയാണ്. AC ജനറേറ്ററിന്റെ വർക്കിംഗ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ്. AC ജനറേറ്ററിന്റെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാർട്സ് ഒക്കെ നമ്മൾ ഇതിനകത്തുണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അതുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെയാണ് AC ജനറേറ്റർ വൈദ്യുതി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ്. അല്ലാണ്ട് ഇത് AC ജനറേറ്റർ ആണെന്ന് ധരിക്കരുത്. ഓക്കെ, ഇത് ജനറേറ്ററിന്റെ കോയിലാണ്. നമ്മൾ പറഞ്ഞു ഒരു കോയിലുണ്ടെന്ന് പറഞ്ഞു. ആ കോയിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ലിപ്പ് റിങ് ഉണ്ട്. രണ്ട് സ്ലിപ്പ് റിങ്ങുകൾ രണ്ട് എൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ സ്ലിപ്പ് റിങ്ങുകളുമായി ടച്ച് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ രണ്ട് ബ്രഷുകളുണ്ട്.
An armature coil capable of rotating freely between a pair of magnetic poles. Slip rings connected to the ends of the armature coil. And graphite brushes in contact with the slip rings are the important parts of AC generator. Okay, ini nammal manasilakkendathu AC generator enginiyana work cheyyunnathu. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഒരു ഓവറോൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഈ ഈ കോയില് മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ്, ഓക്കെ, നിങ്ങൾക്ക് കാണാൻ മേലും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കാണാം. ഈ റെഡ് കളറിൽ കാണുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആണ്, അത് നോർത്ത് പോള്, അത് സൗത്ത് പോൾ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉള്ളിടത്ത് ഈ കോയില് റൊട്ടേറ്റ് ചെയ്യും. കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ കോയിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇ എം എഫ് ഉണ്ടാവും. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കോയിലിൽ നിന്ന് എങ്ങനെ ഇ എം എഫ് പുറത്തേക്ക് എടുക്കും, അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് സ്ലിപ്പ് റിങ്ങും ഗ്രാഫൈറ്റ് ബ്രഷും. അതായത് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രാഫൈറ്റ് ബ്രഷിൽ ടച്ച് ചെയ്താണ് കറങ്ങുന്നത്. ഇവിടെ അത്ര ടച്ച് ചെയ്യുന്നില്ല, കറങ്ങാൻ സൗകര്യത്തിന് വേണ്ടി ഇത്രയും മാറ്റി വെച്ചെന്നുള്ളൂ. അപ്പോൾ ടച്ച് ചെയ്താണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് ഗ്രാഫൈറ്റ് ബ്രഷ് വഴി പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതേ രീതിയിലാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ വർക്കിംഗ്. നമ്മൾ ആ കോയിലിന്റെ വർക്കിംഗ്, കോയില് മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. കോയില് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിപ്പോ ഒരു ചൂല് പോലെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്. നിങ്ങൾക്ക് കാണാം മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇങ്ങനെയാണ്, ഇങ്ങനെ കറങ്ങുമ്പോൾ. ഇപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നത് മാക്സിമം ആയിരിക്കും. കാരണം എന്താണ്, ഇങ്ങോട്ട് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, മാക്സിമം ആയിരിക്കും. ഇപ്പോൾ പാരലൽ ആയിട്ടാണ് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നത്, മിനിമം ആയിരിക്കും. ഇപ്പോൾ മാക്സിമം ആയിരിക്കും, ഇപ്പോൾ മിനിമം ആയിരിക്കും, ഇപ്പോൾ മാക്സിമം ആയിരിക്കും. അപ്പോൾ ഈ കോയിലിൽ ഉണ്ടാകുന്ന ഇ എം എഫ് ചിലപ്പോൾ മാക്സിമം ആയിരിക്കും. എപ്പോഴൊക്കെയാണോ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഇ എം എഫ് മാക്സിമം ആയിരിക്കും. പാരലായിട്ട് കട്ട് ചെയ്യുന്ന എപ്പോഴാണോ അവിടെയൊക്കെ ഇ എം എഫ് മിനിമം ആയിരിക്കും. ആ ചൂലിനെ കത്തിക്കൊണ്ട് കട്ട് ചെയ്യുന്ന ഒരു ഉദാഹരണം നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ കോയിൽ ഇ എം എഫ് മാക്സിമവും മിനിമവും ആവുന്നു, അതൊന്നാമത്തെ കാര്യം. ഇനി എങ്ങനെയാണ് കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നത്, അതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടത്. നിങ്ങൾ ഈ ബ്ലാക്ക് ഭാഗം ശ്രദ്ധിക്കുക കോയിലിന്റെ. ഇപ്പോൾ ഈ കോയിലിന്റെ ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗം, അതായത് ഈ ഭാഗം മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. ഇതിനകത്തുണ്ടാകുന്ന കറണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്തുണ്ടാകുന്ന കറണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനകത്തുണ്ടാകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചത്. ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എങ്ങനെയാണ് പറയുന്നത്? ഫോർ ഫിംഗർ ഫീൽഡിന്റെ ഡയറക്ഷൻ പിടിക്കുക. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. ഫോർ ഫിംഗർ ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഫോർ ഫിംഗർ വെച്ചു. തമ്പ്, തമ്പ് ഇപ്പൊ എന്റെ നേരെയാണ് വെച്ചിരിക്കുന്നത്. തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ. ഇങ്ങനെയാണോ വെക്കേണ്ടത്? അല്ല, കണ്ടക്ടർ അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അപ്പൊ ഞാൻ ഇങ്ങനെ വെക്കണം. അപ്പോ തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ, അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ തമ്പ് അങ്ങോട്ട് വെച്ചു. ദെൻ മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് കറന്റ്. ഈ ഡയറക്ഷനിലായിരിക്കും കറന്റ്. അതായത് ഇവിടെ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്, ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് കണ്ടക്ടർ ആ ഡയറക്ഷനിലാണ്. ദെൻ കറണ്ട് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ അപ്പുവേർഡ്. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ കറണ്ട് ഒഴുകി, ഇങ്ങനെ കറണ്ട് ഒഴുകി, ഇങ്ങനെ കറണ്ട് ഒഴുകി, ഇതിലേക്ക് പോകും. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ കോയിൽ നമ്മൾ കോയിൽ കറങ്ങി ഇവിടെ എത്തി. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഞാൻ ഫോർ ഫിംഗർ പിടിക്കുന്നു, എങ്ങനെയാണ് ഇതിന്റെ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്? നോർത്ത് പോൾ ഇവിടെ, സൗത്ത് പോൾ ഇവിടെ, ഒരു മാറ്റവുമില്ല. ഫോർ ഫിംഗർ ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇത് എന്റെ നേരെയാണ്, ഈ ബ്ലാക്ക് എന്റെ നേരെയാണ് മൂവ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ തമ്പ് ഇങ്ങനെ എന്റെ നേരെ പിടിക്കും. ദെൻ മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് കറന്റ്. ഡയറക്ഷൻ ഓഫ് കറന്റ് എങ്ങനെയാണ്? താഴേക്കാണ്, കണ്ടോ? ഫോർ ഫിംഗർ ഫീൽഡ്, മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ, ദെൻ സോറി തമ്പ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ, ദെൻ മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് കറന്റ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ വെച്ച് ഡയറക്ഷൻ ഓഫ് കറന്റ് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. എങ്ങനെയാണ്? നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആണെന്ന് പറയാം.
അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലായിരുന്നു കറന്റ്. ഇവിടെ വെച്ച് ഡയറക്ഷൻ ഓഫ് കറന്റ് എങ്ങനെയാണ്? ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ തമ്പ്, ഡയറക്ഷൻ ഓഫ് കറന്റ് താഴേക്കാണ്. ഇവിടെ വെച്ച് ഡയറക്ഷൻ ഓഫ് കറന്റ് ഫോർ ഫിംഗർ ഇങ്ങനെ, തമ്പ് ഇങ്ങനെ. ഇവിടെ വെച്ച് ഡയറക്ഷൻ ഓഫ് കറന്റ് മുകളിലേക്കാണ്, ഇവിടെ വെച്ച് ഡയറക്ഷൻ ഓഫ് കറന്റ് താഴേക്കാണ്, ഇവിടെ വെച്ച് ഡയറക്ഷൻ ഓഫ് കറന്റ് മുകളിലേക്കാണ്. അതായത് ഡയറക്ഷൻ ഓഫ് കറന്റ് ഈസ് ചേഞ്ചിങ് ഇൻ എവറി റൊട്ടേഷൻ. അങ്ങനെ ഡയറക്ഷൻ ഓഫ് കറന്റ് ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറന്റ്. അങ്ങനെ ഈ കോയിലിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഉണ്ടാകും. ഈ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എവിടെയാവും, എവിടെ ഉണ്ടാകും? ഈ കോയിലിൽ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റിംഗ് കറന്റ് സ്ലിപ്പ് റിങ്ങുകളിൽ കിട്ടും. സ്ലിപ്പ് റിങ്ങുകളുമായിട്ട് കോണ്ടാക്ടിലാണ് എന്തിരിക്കുന്നത്? ബ്രഷ് ഇരിക്കുന്നത്. അപ്പോ ഈ ബ്രഷുകളിലൂടെ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഔട്ടർ സർക്യൂട്ടിലേക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. ഇന്റൻസിറ്റി മാറുന്നത് എങ്ങനെയാണ്, ഡയറക്ഷൻ മാറുന്നത് എങ്ങനെയാണ് എ സിയുടെ എന്ന് മനസ്സിലായി. ഇന്റൻസിറ്റി മാറാൻ കാരണം ഫ്ലക്സ് ചേഞ്ചിന്റെ എമൗണ്ട് കൂടും. പെർപെൻഡിക്കുലർ പാരലൽ, പെർപെൻഡിക്കുലർ പാരലൽ, അതേ രീതിയിലാണ് ഫ്ലക്സ് ചേഞ്ച് നടക്കുന്നത്. അപ്പോ ഫ്ലക്സ് ചേഞ്ചിന്റെ എമൗണ്ട് കൂടുന്നു കുറയുന്നു, കൂടുന്നു കുറയുന്നു, അങ്ങനെ വരുന്നത് കൊണ്ട് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും. കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നത് എങ്ങനെയാണെന്ന് ഉള്ളത് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇതിനകത്ത് ഉണ്ടാകുന്ന എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സ്ലിപ്പ് റിങ്ങുകൾ വഴി ഗ്രാഫൈറ്റ് ബ്രഷിലൂടെ നമുക്ക് ഔട്ടർ സർക്യൂട്ടിലേക്ക് എടുക്കാം. ഇതേ രീതിയിലാണ് എ സി ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. എ സി ജനറേറ്ററിൻ്റെ വർക്കിങ്ങിൻ്റെ ഒരു നോട്ടാണ് ഈ തന്നിരിക്കുന്നത്. ഇത് നിർബന്ധമായും ഇതെല്ലാവരും പഠിച്ചിരിക്കണം. വാട്ട് ഈസ് എ സി ജനറേറ്റർ? എ സി ജനറേറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. വാട്ട് ഈസ് എ എനർജി കൺവേർഷൻ ഇൻ എ സി ജനറേറ്റർ? ഇൻ എ സി ജനറേറ്റർ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സി ജനറേറ്റർ? An armature coil capable of rotating freely between a pair of magnetic poles. Slip rings connected to the ends of the armature coil and graphite brushes in contact with slip rings are the important parts of AC generator. What is the working principle of AC generator? It works on the principle of electromagnetic induction. ഹൗ എ ജനറേറ്റർ വർക്ക്സ് എന്നുള്ളതാണ് അടുത്ത പാരഗ്രാഫ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കി എഴുതിയിരിക്കുന്നതാണ്. നിർബന്ധമായിട്ടും ഇതെല്ലാവരും പഠിച്ചിരിക്കണം. വെൻ ദ ആർമേച്ചർ കോയിൽ ഓഫ് എ സി ജനറേറ്റർ റൊട്ടേറ്റ്സ്, ദ ഡയറക്ഷൻ ആൻഡ് എമൗണ്ട് ഓഫ് ഫ്ലക്സ് ചേഞ്ച് വേരീസ് ഇൻ എവറി ഹാഫ് റൊട്ടേഷൻ. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഓരോ ഹാഫ് റൊട്ടേഷനിലും എമൗണ്ടും ഡയറക്ഷനും ഫ്ലക്സ് ചേഞ്ചിൻ്റെ മാറും. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഇ എം എഫ് എങ്ങനെയായിരിക്കും? Thus, an alternating EMF is inducing in the armature coil. This is taken to the outer circuit using slip rings and graphite brushes. നമ്മൾ എ സി ജനറേറ്ററിനെ കുറിച്ചാണ് പഠിച്ചു കഴിഞ്ഞത്. എ സി ജനറേറ്റർ എ സി ഡി സി മുതൽ എ സി ജനറേറ്റർ വരെയുള്ള കാര്യങ്ങൾ നന്നായി പഠിക്കുക. ഡി സി ജനറേറ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.